ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് രതീഷ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. NMC നിന്ന് രണ്ട് അപ്ഡേറ്റ് വന്നിരിക്കുന്നു. സത്യത്തിൽ വളരെയധികം സന്തോഷം നൽകുന്ന അപ്ഡേറ്റ്സാണ്. ഫസ്റ്റ് അപ്ഡേറ്റ്, UKയിൽ വളരെയധികം ഓവർസീസ് നേഴ്സസ് നേഴ്സ് അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ IELTS, OET എന്നീ എക്സാംസിൽ റിക്വയർഡ് സ്കോർ നേടാൻ കഴിയാത്തതാണ് അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുന്നതിൻ്റെ റീസൺ. അപ്പോൾ ഇപ്പോൾ അവർക്ക് IELTSO OETO ഇല്ലാതെ UKയിൽ നേഴ്സായി രജിസ്റ്റർ ചെയ്യാം. വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയല്ലേ. പിന്നെ രണ്ടാമത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTS, OET ഇവയുടെ ക്ലബിങ്ങിനെ കുറിച്ചുള്ളതാണ്. അതായത് മുമ്പ് നമ്മൾ ക്ലബ് ചെയ്യുന്നതിന് 6 മന്തിൻ്റെ ഒരു ഗ്യാപ്പ് വേണമായിരുന്നു. ഇപ്പോൾ അത് 12 മന്ത്സായി മാറ്റിയിരിക്കുന്നു. അതും വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. നമുക്കിത് വീണ്ടും തിരിച്ച് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. സോ ഓവർസീസ് നേഴ്സുമാർക്ക് എങ്ങനെ IELTSO OET ഇല്ലാതെ നേഴ്സായി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പം വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയാണെങ്കിലും അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഓവർസീസ് നേഴ്സുമാർ നാട്ടിൽ അവരുടെ നാട്ടിൽ നേഴ്സിംഗ് പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിലായിരിക്കാം. അപ്പോൾ അത് റൈറ്റിങ്ങിൻ്റെയും റീഡിങ്ങിൻ്റെയും യോഗ്യതയായി NMC കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഇനി പ്രൊവൈഡ് ചെയ്യേണ്ട എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്ങും സ്പീക്കിങ്ങും ആണ്. അതിനുവേണ്ടി അവർക്ക് എവിഡൻസ് അവരുടെ മാനേജർ, അതായത് വാർഡ് മാനേജറിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനും ചില നിർദ്ദേശങ്ങൾ NMC വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UKയിൽ കണ്ടിന്യൂസ് ആയി ടു ഇയേഴ്സ് വർക്ക് ചെയ്യണം. ഈ നിർദ്ദേശിത മാനേജറുടെ അണ്ടറിൽ 1 ഇയർ റെഗുലറായി വർക്ക് ചെയ്യണം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ മാനേജറുമായി മീറ്റിങ്ങും എല്ലാം കാണണം. അപ്പോൾ മാനേജർ ആണ് ഇതിൻ്റെ എവിഡൻസ് കൊടുക്കുന്നത്. ഇത് ഇറ്റ്സ് അപ് ടു ദ മാനേജർ. ആക്ച്വലി ഇത് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് NMC രജിസ്റ്റേർഡുമായിരിക്കണം. NMCയിൽ നിന്നും രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അതായത് NMC അംഗീകരിച്ചിട്ടുള്ള മാനേജറായിരിക്കണം. പല നേഴ്സിംഗ് ഹോമുകളിലും മാനേജർമാർ NMC രജിസ്റ്റേർഡ് അല്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒന്നും ഈ കെയറേഴ്സിന് എവിഡൻസ് കൊടുക്കാൻ കഴിയില്ല. ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യവുമല്ല. ഇതിന് പ്രോപ്പറായി മീറ്റിങ്സ്, പേഷ്യൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, റിലേറ്റീവ്സിൻ്റെ എന്നുള്ള ലെറ്റേഴ്സ്, അങ്ങനെ പലതും നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. സോ ഇത് കേൾക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യവുമല്ല. എന്നിരുന്നു കഴിഞ്ഞാലും ഒരു ഡോർ തുറന്നിരിക്കുകയാണ്. പഴയതുപോലെ തന്നെ അവർക്ക് CBT OSCE എല്ലാം ചെയ്യണം. പക്ഷേ അത് OET IELTSനെയും കമ്പയർ ചെയ്യുമ്പോൾ CBT OSCE എന്നിവയൊന്നും അത്ര ഒരു കേറാമലയൊന്നുമല്ല. എന്തായാലും ഇവിടെ വളരെയധികം നേഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതേപോലെ കുറേ ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ.